ഐറിഷ് നോവലിസ്റ്റും പോയറ്റുമായ ജെയിംസ് ജോയിസിൻ്റെ 1916 പുറത്തുവന്ന ബിൽഡംഗ്സ് റോമൻ, ഓട്ടോബയോഗ്രഫി എന്നീ മേഖലകളിൽപ്പെടുന്ന വിഖ്യാത നോവലാണ് എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മേൻ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രസ്തുത പുസ്തകം പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കൈവശമുള്ള പുസ്തകം ഇതാണ്. പ്രകോശം ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് ക്ലാസിക്സ് ആൻഡ് ഇംപ്രിൻ്റ് ഓഫ് പ്രകാശ് ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 2015 അവർ ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് അതിൻ്റെ 2021 റീപ്രിൻ്റ് ആണ്. ഈ പുസ്തകത്തിൽ മൊത്തത്തിൽ 263 പേജുകളുണ്ട്. 263 പേജ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഒരു മീഡിയം കട്ടിയുള്ളൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വില, ഞാനിത് ആമസോൺ വഴിയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആമസോണിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് കിടക്കുന്നത് 139 രൂപയാണ്. പിന്നെ ഇതിൻ്റെ കവർ ഡിസൈൻ നോക്കുമ്പം സിമ്പിളായിട്ടുള്ളൊരു കവർ ഡിസൈനാണ്. എനിക്ക് എന്തായാലും കവർ ഡിസൈൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. കവർ പേജ്, അതുപോലെ തന്നെ പ്രിൻറ്റിങ്, അതുപോലെ അകത്തെ പേപ്പറുകൾ, ഇവയുടെയൊക്കെ തന്നെ ക്വാളിറ്റി മെച്ചപ്പെട്ടവയായിട്ട് തോന്നി. പിന്നെ അകത്തെ പേപ്പറുകൾ ഒരു മൊത്തത്തിൽ കളർ, പേപ്പറുകളുടെ കളർ ഒരു യെല്ലോ കളറാണ് എന്നുള്ളതും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പുസ്തകത്തിനുള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ കഥാപാത്രങ്ങൾ വളരെയധികം നമുക്ക് ഈ ഒരു നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കാം. അതിൽ ഒന്ന് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സ്റ്റീഫൻ ഡെഡാലസാണ്. സ്റ്റീഫൻ ഡെഡാലസിൻ്റെ ചെറുപ്പം മുതൽ അവൻ്റെ വികാസം, വളർച്ച, പഠനം, അതായത് ഒരു സ്റ്റീഫൻ ഡെഡാലസ് എന്ന് പറയുന്ന ആ പയ്യൻ്റെ ജീവിതമാണ് ഈ ഒരു നോവലിനകത്ത് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റീഫൻ ഡെഡാലസാണ് ഈ ഒരു നോവലിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. മറ്റൊരു കഥാപാത്രം എമ്മ ക്ലെറി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. എമ്മ ക്ലെറി എന്ന് പറയുന്ന ഈ സ്റ്റീഫൻ ഡെഡാലസ് എന്ന കഥാപാത്രത്തിന് ഒരു ഘട്ടത്തിൽ ആകർഷണം തോന്നുന്ന ഒരു പെൺകുട്ടിയാണ്, സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറയാം. ഏലീൻ വാൻസ് എന്നുള്ളതാണ് മറ്റൊരു കഥാപാത്രം. ഒരു പെൺകുട്ടിയാണ്, സ്റ്റീഫൻ ഡെഡാലസ് ചെറുപ്പം ആയിരിക്കുമ്പോൾ, ഒരു ബാലനായിരിക്കുന്ന സമയത്ത് അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഏലീൻ വാൻസ് എന്ന് പറയുന്ന പെൺകുട്ടി. പിന്നെ മേരി ഡെഡാലസ്, അത് പേര് പോലെ തന്നെ ഇത് ഡെഡാലസ്, സ്റ്റീഫൻ ഡെഡാലസിൻ്റെ അമ്മയായിട്ടുള്ള കഥാപാത്രമാണ്. പിന്നെ ഫാദർ കോൺമി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അത് സ്റ്റീഫൻ ഡെഡാലസ് വിദ്യ അഭ്യസിക്കാനായിട്ട് പോകുന്ന വിദ്യാലയത്തിലെ ഒരു പുരോഹിതനാണ് ഫാദർ കോൺമി എന്ന് പറയുന്ന കഥാപാത്രം. മറ്റൊരു കഥാപാത്രം സൈമൺ ഡെഡാലസ്, സ്റ്റീഫൻ ഡെഡാലസിൻ്റെ പിതാവാണ്. പിന്നെ അങ്കിൾ ചാൾസ് ഉണ്ട്, സ്റ്റീഫൻ ഡെഡാലസിൻ്റെ അമ്മാവൻ അഥവാ മാമൻ എന്നൊക്കെ പറയാം. പിന്നെ ഫൈനലി ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഫ്ലെമിംഗ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ഡെഡാലസിൻ്റെ സുഹൃത്തായിട്ടുള്ള കഥാപാത്രം. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇവരെ കൂടാതെ കുറച്ച് കഥാപാത്രങ്ങൾ കൂടെ നമുക്ക് നോവലിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നോവല് ബേസിക്കലി ഒരു ഓട്ടോബയോഗ്രഫിക്കൽ, അതുപോലെ തന്നെ ബിൽഡംഗ്സ് റോമൻ നോവലാണ്. ഈ രണ്ട് പദങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സൂചിപ്പിക്കുമ്പോൾ തന്നെ നോവൽ ഏത് രീതിയിലുള്ളതാണ്, ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ബിൽഡംഗ്സ് റോമൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രായം മുതൽ ഒരു പർട്ടിക്കുലർ പ്രായം വരെ, ഒരാളുടെ ചെറുപ്പം മുതൽ അയാൾ വളർന്ന് വലുതായി ആകുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, സാമൂഹ്യപരമായിട്ടുള്ള, അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള ഒക്കെ, ഇത്തരം അയാളെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരാളുടെ ജീവിതം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അയാളുടെ ജീവിതം പറഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ അയാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമൂഹ്യ പശ്ചാത്തലങ്ങൾ, അയാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന മറ്റുള്ള കഥാപാത്രങ്ങൾ ഒക്കെ തന്നെ നോവലിനകത്ത് സൂചിപ്പിച്ചു പോകും. ഇതാണ് ബിൽഡംഗ്സ് റോമൻ എന്ന് പറയുന്ന മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ, ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരാളുടെ ഒരു ജീവിതകഥ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്റ്റീഫൻ ഡെഡാലസ് എന്നുള്ള കഥാപാത്രത്തിലൂടെ ജെയിംസ് ജോയിസ് തന്നെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ജെയിംസ് ജോയിസിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിലുണ്ടായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെയാണ് അദ്ദേഹം ഫിക്ഷണലായിട്ടുള്ളൊരു കഥാപാത്രത്തെയും ഫിക്ഷണലായിട്ടുള്ള ഒരു കഥാപരിസരത്തെയും കൊണ്ടുവന്നുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു നോവൽ ഓട്ടോബയോഗ്രഫിക്കലാണെന്ന് പ്രത്യേകം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് കാറ്റഗറിയും കൂടാതെ സൈക്കോളജിക്കൽ എന്നുള്ള ഒരു മേഖലയിലും ഈ നോവൽ പലപ്പോഴും ഉൾപ്പെടുത്തി കാണാറുണ്ട്. അതായത് ഈ കഥാപാത്രത്തിൻ്റെ മാനസികപരമായിട്ടുള്ള സംഗതികളും നോവലിനകത്ത് അവതരിപ്പിച്ച് കാണുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള സ്റ്റീഫൻ ഡെഡാലസിൻ്റെ ജീവിതത്തിൽ
പല ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ, അവൻ്റെ പ്രായത്തിലെ പല അവസരങ്ങളിൽ, സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മാനസികപരമായിട്ടുള്ള വളർച്ചയും വികാസവും അവസ്ഥകളും ഒക്കെ തന്നെ ഇവയോടൊപ്പം സൂചിപ്പിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നോവൽ മൊത്തത്തിൽ 5 ചാപ്റ്ററുകളിലായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സ്റ്റീഫൻ ഡെഡാലസ് ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. അവന് ആണ് ഒരു കുടുംബത്തിലാണുള്ളത്. ഒരു കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. അപ്പോൾ ആ കുടുംബം എന്ന് പറയുന്നത് ഒരു യഥാസ്ഥിതിക കുടുംബം എന്ന് പറയാം. പല കാര്യങ്ങളിലും, ഇപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ ചിട്ടാവട്ടങ്ങളിലായാലും ഒരുപാട് കാര്യങ്ങളിൽ ഈ യഥാസ്ഥിതികമായിട്ടുള്ള ഒരുപാട് കർക്കശമായിട്ടുള്ള നിയമങ്ങളെ പിന്തുടരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ വളർന്നു വരുന്ന അവന് പിന്നീട് പല മേഖലകളിലേക്കും സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ജീവിതത്തിൽ പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഘട്ടങ്ങളിൽ അവന് ഉണ്ടാകുന്ന മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, മാനസികമായിട്ടുള്ള സമരങ്ങൾ, ഈ പറയുന്ന യഥാസ്ഥിതികമായിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ യഥാസ്ഥിതികമായിട്ടുള്ള നിയമങ്ങൾ, അവയ്ക്കെതിരെ ഉണ്ടാകുന്ന ചില ചിന്തകളും കാര്യങ്ങളും നോവലിനകത്ത് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ, അതായത് മതം, അതുപോലെ മതം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദേശീയത തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെ ഒരു തടവറയാണ്, ഒരു തടങ്കലാണ്, അവനൊരു പരിമിതി സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് അവൻ്റെ സ്കില്ലുകൾ വികസിപ്പിക്കുന്നതിന് പരിമിതി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ആർട്ട് അല്ലെങ്കിൽ ഈസ്തെറ്റിക് ആയിട്ടുള്ള സംഗതികൾ, ഈസ്തെറ്റിക് സിസം, അതുപോലെ ആർട്ടിൽ ഒക്കെ തന്നെ ഒരുപാട് ഡേറ്റകൾ കണ്ടെത്തുക, അവയിൽ പഠനം നടത്തുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ അതിനെല്ലാം തന്നെ ഈ പറയുന്ന യഥാസ്ഥിതികമായിട്ടുള്ള ചിന്താപദ്ധതികൾ അതിനെ എതിർനിൽക്കുന്നു എന്നുള്ള കാര്യവും എഴുത്തുകാരനിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ സ്റ്റീഫൻ ഡെഡാലസിൻ്റെ വികാസവും അതുപോലെ തന്നെ അവന് അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ പലപ്പോഴായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന യഥാസ്ഥിതികമായിട്ടുള്ള സംഗതികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഓക്കെ, അപ്പോൾ അവയെ എങ്ങനെ നോക്കിക്കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു നോവലിനകത്ത് എഴുത്തുകാരൻ പ്രധാനമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവ കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റുള്ള പ്രധാനപ്പെട്ട സംഗതികളെന്ന് പറയുന്നത്, ഒന്ന്, ഈ ഇതിൻ്റെ ഞാൻ പറഞ്ഞു തീമെന്ന് പറയുന്നത്, ഈ അതായത് നമ്മൾ കുറച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ മതം, ദേശീയത, കുടുംബം വേഴ്സസ് ഈസ്തെറ്റിക് പ്ലഷർ ആർട്ട് എന്ന് നമുക്കറിയാം. ഇവ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് ഭാഗത്ത് രണ്ട് ഇത് നിൽക്കണം. അത് മതവും ദേശീയതയും കുടുംബവും അവ സംബന്ധിച്ചുള്ള യഥാസ്ഥിതിക ചിന്തകളും ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് ഈസ്തെറ്റിക് പ്ലഷറും അതുപോലെ തന്നെ ആർട്ടും, ഈ രണ്ട് കാര്യങ്ങളും ഈ വശത്ത് നിൽക്കുന്നു. അപ്പോൾ ഈസ്തെറ്റിക് പ്ലഷർ ആൻഡ് ആർട്ട് എന്ന് പറയുന്നത് അവൻ്റെ ലക്ഷ്യങ്ങളാണ്, അവൻ്റെ തലച്ചോറിലുള്ള സംഗതികളാണ്. എന്നാൽ അവയ്ക്കെതിരെ ഉണ്ടാകുന്ന ഈ മതം, ദേശീയത, കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഇത്തരത്തിലുള്ള ചിന്തകളെന്ന് പറയുന്നത് സാമൂഹ്യമാണ്, ഓക്കെ. അപ്പോൾ അവ തമ്മിലുള്ള ഒരു സംഘട്ടനമാണ് പ്രധാനമായിട്ടും എഴുത്തുകാരൻ ഇതിനകത്ത് സൂചിപ്പിച്ച് കാണുന്നത്. പിന്നെ വ്യക്തിയുടെയും ബോധത്തിൻ്റെ വികാസം ഞാൻ പറഞ്ഞു. ബിൽഡം സ്ട്രോമൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എന്ന് പറയുന്ന മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണത്. അതുപോലെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. അത് അവസാന നോവലിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നുകൊണ്ട് ആ പുള്ളി ചെയ്തിട്ടുള്ള ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു കഥയെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യം, അതായത് മതം, ദേശീയത, കുടുംബം തുടങ്ങിയ കാര്യങ്ങളിലുള്ള യഥാസ്ഥിതിക ചിന്തകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്താണ് എന്ന് അവിടെ എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് അയർലൻഡിലാണ് ഈ കഥ നടക്കുന്നത്. മൊത്തത്തിൽ അയർലൻഡാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം, കഥയുടെ, നോവലിൻ്റെ പശ്ചാത്തലം. അപ്പോൾ അയർലൻഡ് എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്, അല്ലെങ്കിൽ ഒരു തടങ്കലാണ്. അപ്പോൾ അവിടെ നിന്നും പോയെങ്കിൽ മാത്രമേ, രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ തൻ്റെ ആർട്ട് പരമായിട്ടുള്ള കഴിവുകൾ, ഈസ്തെറ്റിക് പരമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിക്കാൻ കഴിയൂ എന്ന് നമ്മുടെ ഈ സ്റ്റീഫൻ ഡെഡാലസ് കണ്ടെത്തുകയാണ്, മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന സംഗതി ഇത്തരത്തിലുള്ളതാണ്. അതിനെയും ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതിയെയും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി തന്നെ എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാഹിത്യവും ജീവിതവും എന്നുള്ളത്, ലിറ്ററേച്ചർ ആൻഡ് ലൈഫ് എന്നുള്ള ഒരു സംഗതിയെയും എഴുത്തുകാരൻ വളരെയധികം ഗൗരവത്തോടുകൂടി തന്നെ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നോവൽ വായിക്കാനായിട്ട് അവതരണം, അതായത് വായിച്ചു പോകാനായിട്ട് ലളിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ മികച്ച അവതരണം ആയിട്ടാണ് ഈ ഒരു നോവൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ജെയിംസ് ജോയ്സിൻ്റെ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്നുള്ള ഈ ഒരു നോവല്,
ഒരു വ്യക്തിയുടെ ജീവിത വികാസം, അയർലൻഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത വികാസത്തിൽ കുടുംബം, മതം, അതുപോലെ യഥാസ്ഥിതികമായിട്ടുള്ള ചിന്തകൾ, ദേശീയത തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ ലക്ഷ്യങ്ങളെ നേടാൻ കഴിയാതെ, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അവയ്ക്ക് എതിരെ ആ വ്യക്തി നടത്തുന്ന സമരങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാനസികവും സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള സമരങ്ങൾ ഒക്കെയാണ് നമുക്ക് ഈ ഒരു നോവലിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു നോവൽ വായിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ ഈ ഒരു പുസ്തകം വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.